ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള മസാലയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, കറി മസാല, അല്ല ചിക്കൻ മസാല, കറിവേപ്പില, ഇതെല്ലാം ഇട്ടിട്ടുള്ള പേസ്റ്റ് ആണ്. ഇത് നല്ലായി ചിക്കനിൽ പുരട്ടി മാഗ്നേറ്റ് ചെയ്യാൻ വെക്കണം. കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കണം. ഇത് ചിക്കൻ ഫ്രൈക്കുള്ള ചിക്കൻ മാഗ്നേറ്റാണ്. ഇത് സാധാരണ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി. ഉടങ്ങളി ചിക്കൻ ഇതിന് 1 അവർ മാഗ്നേറ്റ് ചെയ്യാൻ മാക്സിമം. நம்ம வந்து புட்ஸை ட்ரை பண்ண போகிறோம். ஓட்ஸ் முட்டை ஃப்ரை, ஓட்ஸ் முட்டை ஃப்ரை, கேஎஃப்சி சிக்கன். மனம் கேவர் தான் செஃப் வகைகளை, செஃப் செஃப் போகிறத ஃபஸ்ட்டு டே ரெண்டு லேயர் போட்டதுனால ரொம்ப ஜாஸ்தியாக அந்த மாதிரி இருந்தது. அதனால் ரெண்டாவது டே ஒரு லேயர் தான் சேர்த்து மாதிரி வருதுன்னு நினைக்கிறேன். നേരത്തെ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ച ചിക്കനെ നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു നല്ല വാഴയില എടുക്കുക. വാഴയില നല്ല ഒന്ന് വാക്കി, അതായത് തീയിൽ കാണിച്ചൊന്ന് ഒന്ന് വാക്കി എടുത്തതിന് ശേഷം അതിനകത്ത് നമുക്ക് ഒരു പീസ് ചിക്കൻ വയ്ക്കുക. അതിൽ നമുക്ക് തക്കാളിയോ പച്ചമുളക് പിന്നെ ഒരു സവാള ഇതൊക്കെ കൂടെ അല്പം ഉപ്പ് കൂടെ ഇട്ട് നമുക്കതുകൂടെ ഒരു സൈഡ് ഇട്ട് വെറുതെ ഒരു ഭംഗിക്ക് നമുക്ക് അതിൽ കൂടെ വയ്ക്കാം. അതൊരു ഭംഗിയാക്കി നോക്കാം. അങ്ങനെ നമുക്ക് വെച്ചിട്ട് മുളാവിൻ്റെ എരിവും ഈ സവാളയുടെ ഒരു ടേസ്റ്റും പച്ചമുളക് തക്കാളിയുടെ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ആ വാഴയില നന്നായിട്ട് മൂറി കെട്ടി നമുക്ക് എന്തെങ്കിലും വാഴനാരോ ഓലക്കീറോ എന്തെങ്കിലും കൊണ്ട് കെട്ടിയിട്ട് നമുക്ക് അതിനെ ഗ്രില്ല് ചെയ്യാനായിട്ട് വയ്ക്കാം. നമുക്ക് എല്ലാ പീസും ഇങ്ങനെ തന്നെ ചെയ്തിട്ട് നമുക്ക് ബാക്കി വരുന്ന എല്ലാ ഗ്രേവിയും ഇതിൻ്റെ ഈ മാഗ്നറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ലാസ്റ്റ് പീസിലൊക്കെ ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് വേസ്റ്റ് ആക്കണ്ട. അതൊക്കെ നമുക്ക് ബാക്കി സവാള, പച്ചമുളക്,
ഈ തക്കാളി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ ഒരു ഇതൂടെ അതിൽ വെച്ച് നമുക്ക് നന്നായിട്ട് പൊതിയുക. നമുക്ക് വാഴയിലയിൽ വെച്ച് ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ബറോട്ടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞത് കണ്ടുകാണല്ലോ. അതുപോലെ നമുക്കിതൂടെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഗ്രില്ല് കിട്ടാത്തത് കൊണ്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ദോശക്കല്ല്. നമ്മൾ ബറോട്ട ഉണ്ടാക്കാനെടുത്ത് ആദ്യം ദോശക്കല്ല് തന്നെ അത് വെച്ചിട്ട് കനൽ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അതിന് പുറത്ത് കുറച്ച് എണ്ണ തൂറ്റി കൊടുക്കാം. എണ്ണ തൂറ്റി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ആ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന വാഴയുടെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കന വെച്ച് കൊടുക്കാം. ഓക്കെ, അത് നമുക്ക് വെന്ത് വരട്ടെ. വെന്ത് വരട്ടെ. ചെയ്യാൻ വെച്ച ചിക്കന് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്ന് എടുത്തതാണ് ഒന്ന്. നമുക്കിത് തുറന്ന് നല്ല സൂപ്പറാണ്. വെന്ത് നല്ല നമ്മൾ വെച്ച മുളകും തക്കാളിയും എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മസാലക്കൂട്ടിൻ്റെ എല്ലാം മണം നന്നായിട്ട് വരുന്നുണ്ട്. നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് തോന്നുന്ന ഒരു രീതിയിൽ നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം. കിളി പൊറോട്ട ചെയ്യാൻ വാട്ടി എടുക്കുന്നത് നമ്മുടെ കിഴി പൊറോട്ടയ്ക്ക് ആവശ്യമായ ചിക്കനാണ് ഈ കാണുന്നത്. ചിക്കൻ ഗ്രേവി ആക്കി വെച്ചതാണ് അമ്മയുടെ സഹായത്തോടെയാണ് വെച്ചത്. അമ്മ വെച്ചതാണ് വറുത്തരച്ച് വെച്ച കോഴിക്കറി. അതുപോലെ തന്നെയാണ് നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ ബറോട്ട. ബറോട്ട നമ്മൾ ചൂടോടെ വെച്ചേക്കുവാണ്. അതിനെ നമുക്ക് രണ്ട് ബറോട്ട ആദ്യം വയ്ക്കാം. അതിൻ്റെ പുറത്തായിട്ട് ചിക്കൻ വയ്ക്കുവാണ്. ഒരു പീസും കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ടങ്ങ് വയ്ക്കുക. വെച്ചതിന് ശേഷം ഒരു ബറോട്ട, അതിൻ്റെ പുറത്ത് രണ്ട് തക്കാളി, കുറച്ച് ക്യാബേജ്, കുറച്ച് സവാള, ഇത്രയും വയ്ക്കുക. എന്നിട്ട് ഒരു പച്ചമുളകിൻ്റെ ഒരു പീസ് കൂടെ വെച്ചിട്ട് ഒരു ബറോട്ട കൂടെ വെച്ച് ഞാനങ്ങ് കവർ ചെയ്യാം. നമുക്ക് നന്നായിട്ട് പൊതിഞ്ഞ് ഒരു കിഴി രൂപത്തിൽ ഇങ്ങനെ കെട്ടുക. ഓക്കെ, നമുക്ക് വാഴനാര് കെട്ടുകയാണെങ്കിൽ വാഴനാര് ഉപയോഗിച്ച് കെട്ടാം, അല്ലെങ്കിൽ തെങ്ങിൻ്റെ ഓല ഒക്കെ വെച്ചിട്ട് നമുക്ക് കെട്ടാം. നമുക്ക് ഒരു കിഴി റെഡിയായി. ഇതുപോലെ ബാക്കി കിഴികളൂടെ റെഡിയാക്കാം. Thank you.
കിഴി പുറത്ത് എല്ലാം കിഴി കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ദോശക്കല്ലിൻ്റെ പുറത്ത് വെച്ച് ചൂടാക്കി എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ആ ഗ്രേവി എല്ലാ പുറത്തിലും പിടിച്ച് നമ്മൾ സൂപ്പർ സെറ്റായിരിക്കും. അത് തുറക്കുമ്പോൾ ആ മണം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. വാഴയിലയിൽ വെക്കുന്ന എല്ലാ വിഭവങ്ങളുടെയും ഒരു ടേസ്റ്റ് അത് പ്രത്യേകം അനുഭവിച്ച് തന്നെ അറിയണം. എല്ലാവരും ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻ്റ് ചെയ്യുക. നമുക്ക് പുതിക്കാം, പുതിച്ച് നോക്കാം എങ്ങനെയുണ്ടത്. അങ്ങനെ ചെയ്ത് 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 നൈറ്റായി എല്ലാവരും കഴിച്ചിട്ട് കഴിക്കാനായിട്ടുള്ള പരിപാടിയാണ്. സുലൈമാനി ഉണ്ട്, സുലൈമാനി വൻ വിഷയമാണ്, സൂപ്പറാണ്, സൂപ്പർ. പൊറോട്ട, ക്യാബേജ്, സാലഡ്, ദാ ചിക്കൻ പൊറോട്ട, സൂപ്പർ ചിക്കൻ ഗ്രേവിയൊക്കെ പിടിച്ചിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അതാ അടുത്ത ചിക്കൻ, നമുക്ക് ഗ്രിൽ ചെയ്ത ചിക്കൻ സൂപ്പറായിട്ട് കഴിച്ചിട്ട് തിരിച്ചു വരാം. കഴിച്ചിട്ട് എല്ലാവരും ഇത് കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പികൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങൾക്ക് അയക്കുക. കമൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണുക. ഓക്കെ, താങ്ക് യു.